ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. മധ്യഗാസയിലെ അൽ മഗസി അഭയാർത്ഥി ക്യാമ്പിന് നേരെയായിരുന്നു ആക്രമണം. കൊല്ലപ്പെട്ടവരിൽ 7 കുട്ടികളും ഉൾപ്പെടുന്നു. അഭയാർത്ഥികൾ തിങ്ങി നിറഞ്ഞ ക്യാമ്പിന് നേരെയായിരുന്നു ആക്രമണം. പോലീസ് വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത്. 7 സുരക്ഷാ ഉദ്യോഗസ്ഥരും 2 പ്രദേശവാസികളുമാണ് കൊല്ലപ്പെട്ടത്. റാഫയിലെ യെപ്ന അഭയാർത്ഥി ക്യാമ്പിലും ആക്രമണമുണ്ടായതായി ഗാസയിലെ സിവിൽ ഡിഫൻസ് അറിയിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ നിരവധി പേർക്കാണ് പരിക്കേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നത്. ഗാസയിൽ ഇതുവരെ 33,843 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 76,575 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ്. കൂടുതൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US ട്രഷറി സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുമുണ്ട്. കൂടാതെ ഇസ്രയേലിനെതിരായ ആക്രമണം ഇറാനുമേൽ ഉപരോധം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളുമായി അമേരിക്കയും എത്തി. എണ്ണ കയറ്റുമതി കുറയ്ക്കാൻ നടപടി സ്വീകരിക്കും. ഉപരോധം ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും സഖ്യകക്ഷികളും ഇത് പിന്തുടരുമെന്നും പ്രതീക്ഷിക്കുന്നതായിട്ടും അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. ഇറാനെതിരെയുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ട്രഷറി സെക്രട്ടറി ജാനറ്റ് എല്ലൻ സൂചിപ്പിച്ചിരുന്നു. പിന്നാലെയാണ് ഇക്കാര്യം ഉറപ്പാക്കിക്കൊണ്ട് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവന്റെ പ്രഖ്യാപനം എത്തിയത്. സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണനയിലുണ്ട് എന്നതാണ് വിവരങ്ങൾ. ഇറാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി കുറയ്ക്കാനുള്ള നീക്കങ്ങളും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഭീകര സംഘടനയായ ഹമാസിന് ഇറാൻ സഹായങ്ങൾ കൈമാറുന്നതിനെയും അമേരിക്ക വിമർശിച്ചിരുന്നതാണ്. ഇറാൻ ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു മേഖലയുടെ സ്ഥിരതയ്ക്ക് ഭീഷണിയാണെന്നും ഇത്തരത്തിലുള്ള ദുഷിച്ച പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നുമാണ് ജേക്ക് സള്ളിവൻ അറിയിച്ചത്. തീവ്രവാദികൾക്കുള്ള ധനസഹായം കൈമാറുന്നത് തടയാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ജേക്ക് സള്ളിവൻ പറയുന്നുണ്ട്. ഇസ്രയേലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ നടത്തിയ ആക്രമണത്തെ US സൈന്യവും ശക്തമായി പ്രതിരോധിച്ചിരുന്നു. 80+ ഡ്രോണുകളും 6 ബാലിസ്റ്റിക് മിസൈലുകളും സൈന്യം തടഞ്ഞതായി അധികൃതർ പ്രസ്താവന ഇറക്കിയിരുന്നു. സൈനിക കേന്ദ്രങ്ങളിൽ സംഭവിച്ച നഷ്ടം വിലയിരുത്തിയ ശേഷം കരുതലോടെ മാത്രം മുന്നോട്ട് നീങ്ങണമെന്നാണ് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രയേലിനെ അറിയിച്ചത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം ശക്തമാക്കുമെന്ന് ഇസ്രയേലും അമേരിക്കയും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാസയിൽ ഇസ്രയേൽ വ്യോമകര ആക്രമണത്തിൽ തകർന്ന അൽഷിഫ ആശുപത്രി അടക്കം 2 കൂട്ടക്കുഴിമാടം കണ്ടെത്തി. ഇസ്രയേൽ സൈന്യം വകവരുത്തിയ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം 400+ പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. വടക്കൻ ഗാസ മുനമ്പിലെ 2 സ്ഥലങ്ങളിൽ നിന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയവും സിവിൽ ഡിഫൻസ് ഫോഴ്സും കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തിയത്. ആദ്യത്തേത് ഗാസ സിറ്റിയിൽ ഇസ്രയേൽ തകർത്ത അൽഷിഫ ആശുപത്രിയിലും 2 ബൈത് ലാഹയിൽ നിന്നുമാണ്. ബൈത് ലാഹയിൽ നിന്ന് 20 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. 2 ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയ ഇസ്രയേൽ സൈന്യം പലസ്തീനികളെ കൂട്ടക്കൊല ചെയ്ത് കൂട്ടക്കുഴിമാടം തീർത്ത് മറവ് ചെയ്യുകയായിരുന്നു. പൂർണ്ണമായി അഴുകാത്ത മൃതദേഹങ്ങളായതിനാൽ അടുത്തിടെ മറവ് ചെയ്തത് ആകാനാണ് സാധ്യത. ശരീരത്തിൽ മെഡിക്കൽ ബാൻഡേജുകളും കത്തീറ്ററുകളുമുള്ള നിലയിലാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയവരുടെ മൃതദേഹങ്ങൾ. മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടവർ രോഗികളായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് മുമ്പിലാണ് ചിലരെ കൊലപ്പെടുത്തിയതെന്ന് ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. ആളുകളെ കൊലപ്പെടുത്തുന്നതിനും കുഴിച്ചിടുന്നതിനും നേരിൽ കണ്ടതായി മെഡിക്കൽ സ്റ്റാഫും പറയുന്നുണ്ട്. ചികിത്സ തേടിയെത്തിയവരും ആരോഗ്യ പ്രവർത്തകരും അഭയം തേടിയവരുമടക്കം 300 പേരെയാണ് ആശുപത്രിക്കകത്ത് ഇസ്രയേൽ വെടിവെച്ചും പട്ടിണികിട്ടും മർദ്ദിച്ചും 2 കൊണ്ട് കൂട്ടക്കൊല ചെയ്തത്. മരിച്ചവരുടെ ദേഹത്തു കൂടി ടാങ്കുകൾ ഓടിച്ചു കയറ്റിയെന്ന് ദൃക്സാക്ഷികൾ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഗാസയിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം 4 അൽഷിഫ ആശുപത്രി ഇസ്രയേൽ ആക്രമിച്ചത്. ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയ വടക്കൻ ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ നിന്നും തെക്കൻ ഗാസയിലെ ഖാൻ യൂനീസ് നഗരത്തിൽ നിന്നും 409 പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കെട്ടിടാവശിഷ്ടങ്ങളുടെ കാണാതായവരെ കണ്ടെത്താനുള്ള തിരച്ചിലിന് മണ്ണുമാന്തി യന്ത്രം അടക്കം ഉപകരണങ്ങൾക്കായി പലസ്തീൻ രക്ഷാപ്രവർത്തന സംഘം രാജ്യാന്തര സഹായം തേടി. കൈറോയിലെ സമാധാന ചർച്ച ഫലം കാണാത്ത സാഹചര്യത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഹമാസിനും ഇസ്രയേലും മുൻപാകെ വെച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.